പന്ത ക്രിസ്ത ദിനത്തിനൊരുക്കമായുള്ള നൊവേന മൂന്നാം ദിവസം പാവനാത്മാവി നീ വരേണമെ ണിക്കോവിലിൽ നായക ഞങ്ങൾ നാവിനാലങ്ങ് സ്നേഹസംഗീതം പാടുന്നു പാവനാത്മാവ് നീ വരേണമെ മാനസമാണിക്കോവിലിൽ നായക ഞങ്ങൾ നാവിനാലങ്ങ് സ്നേഹസംഗീതം പാടുന്നു നിൻപ്രകാശത്തിൻ രശ്മിയാല അന്ധകാരമകറ്റണേ നിൻ പ്രകാശത്തിൻ രശ്മിയാല അന്ധകാരമകറ്റണേ നിന്റെ ചൈതന്യ ശോഭയാൽ ഉള്ളം സുന്ദരമാക്കി തീർക്കണേ സുന്ദരമാക്കി തീർക്കണേ പാവനാത്മാവി നിവരേണമെ മാനസമണിക്കോവിലിൽ നായകഞ്ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു റു ആ എന്ന പദത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് എന്ന നാമം സഭ സ്വീകരിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ ശ്വാസം എന്നാണ് ഈ വാക്കിനർത്ഥം ആത്മാവ് എന്നാൽ ശ്വാസം കാറ്റ് എന്നൊക്കെ അർത്ഥമാണ് ജലത്താലും അരൂപിയാലും വീണ്ടും ജനിക്കുക എന്ന ഈശോയുടെ പ്രബോധനത്തിൽ ആത്മാവിനാൽ നിറയേണ്ട ആവശ്യകത എടുത്തു പറയുന്നു നാം എല്ലാം ദൈവീക സ്വഭാവത്തിൽ ഒന്നായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്ന് വിശുദ്ധ പത്രോസ്ലിഹ പറയുന്നു സർവേശ്വരനോട് ചേർന്ന് നിൽക്കാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനുദപിക്കാനും ഇപ്പോൾ മുതൽ അവിടത്തോട് ഒന്നായി തീരുവാനും വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ശരീരത്തിന് കടപ്പെട്ടവരല്ല മറിച്ച് ദൈവീകരാകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിശുദ്ധ പൗലോസ് പവലോസ്ലീഹായുടെ വാക്യങ്ങളെ നമുക്ക് നമുക്കനുസ്മരിക്കാം ദൈവീക ശ്വാസമാകുന്ന പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് എന്ന് താഴ്മയോടെ ഈ നൊവേനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥന ഓ എൻ്റെ ദൈവമേ പാപിയായി എൻ്റെ മേൽ കരുണയുണ്ടാകണമേ നാഥ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയോട് ഞാൻ മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളുടെ നാഥനും രക്ഷാകേന്ദ്രവുമായ അങ്ങയെ വാക്കാലും ചിന്തയാലും പ്രവൃത്തിയാലും കുത്തിമുറിവേൽപ്പിച്ച അവസരങ്ങളെ ഞാൻ കൺമുമ്പിൽ കാണുന്നു ഈശോയെ എൻ്റെ എളിയ കാഴ്ചയായി എൻ്റെ ജീവിതത്തെ അങ്ങ് സ്വീകരിക്കണമേ ഇനിമേൽ പാപത്തിൽ വീഴുകയില്ല എന്ന പ്രതിജ്ഞയോടെ നാഥ ഞാൻ നിന്റെ അരികെ നിലകൊള്ളുന്നു പരിശുദ്ധാത്മ കൃപയാൽ ഇനിമേൽ തടക്കദോഷങ്ങളിൽ വീഴുകയോ ഒരു ചെറിയ പാപം പോലും ചെയ്യുകയോ ഇല്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നിന്റെ കരുണയാൽ എന്നെ ആശ്വസിപ്പിക്കണമേ ആമീൻ എളിമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വിനയ ഗുണത്തിൻ്റെ മാതൃകയായി മനസാക്ഷിയുടെ സ്വരമായി ഞങ്ങളിൽ വാഴുന്ന നല്ല ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അഹങ്കാരത്തിന്റെ ചെങ്കോലും കിരീടവും ജീവിതയാത്രയിൽ കൈമുതലായി ഞങ്ങൾ സൂക്ഷിച്ചപ്പോൾ വിനയത്തിൻ്റെ മാതൃകയായി അവിടുത്തെ പുത്രനെ അങ്ങ് ഞങ്ങളിലേക്ക് അയച്ചുവല്ലു ഓ നല്ല ദൈവമേ അങ്ങേ പുത്രനെ അനുകരിച്ച് എല്ലാവരോടും എളിമയോടെ വർത്തിക്കാനുള്ള കൃപാവര ഞങ്ങൾക്ക് നൽകണമേ എളിമയുള്ളവർക്കായി രക്ഷയുടെ കാനാൻ ദേശം വാഗ്ദാനം ചെയ്ത കർത്താവെ ശാന്തശീലരായി എളിമയുള്ളവരായി ക്രൂശ്യതിൻ്റെ പിന്നാലെ പോകുവാൻ ഞങ്ങൾക്ക് കൃപയേകണമേ നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാൻ Maumaya, salve y se പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന ഓ പരിശുദ്ധാത്മാവേ നിത്യസഹായകനെ പാവങ്ങളുടെ പിതാവേ രോഗികളുടെയും പീഡിതരുടെയും ആശ്വാസമേ ഹൃദയത്തിൻ്റെ പ്രകാശമേ ആത്മാവിൻ്റെ വിശുദ്ധീകരണമേ ഞാനങ്ങയുടെ തിരുമുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു ഭക്തിയാദരങ്ങളോടെ ഞാനങ്ങയെ ആരാധിക്കുന്നു ഞാനങ്ങയെ വാഴ്ത്തുന്നു സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുന്ന മാരാഘവൃന്ദങ്ങളോടൊപ്പം ഞാനും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഏറ്റുപറയുന്നു അങ്ങ് നിത്യനാണ് എന്നും സത്തയിൽ പിതാവിനോടും പുത്രനോടും ഒപ്പം ഒന്നാണെന്നും ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു നന്മയുടെ നിറകുടമായ അങ്ങ് എന്നെ രക്ഷിക്കുകയും എൻ്റെ ആത്മാവിനെ വിശദീകരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഓ ദിവ്യസ്നേഹമേ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും സ്ഥാനമാനങ്ങളെക്കാളും ഉപരിയായി എല്ലാ സ്നേഹത്തിനും യോഗ്യനും നന്മ നിറഞ്ഞവനുമായ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു നന്ദിഹീനായ ഞാൻ അങ്ങയുടെ ദിവ്യ പ്രചോദനങ്ങളെ അവഗണിച്ചുകൊണ്ട് താൽക്കാലിക പാപസുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് യെ വേദനിപ്പിച്ചതിനെ ഓർത്ത് കണ്ണിനീരോടും ഉരുകിയ ഹൃദയത്തോടും കൂടെ മാപ്പപേക്ഷിക്കുന്നു എന്റെ തണുത്തു മരവിച്ച ഹൃദയം ഇതാ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവിടുത്തെ പ്രകാശലശ്മി കൊണ്ട് അതിൽ കയറി അങ്ങേ തീപ്പുരി കൊണ്ട് എന്റെ പാപഭാരമാകുന്ന മഞ്ഞുകട്ടയെ ഉരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ ആത്മാവിൽ ദൈവകൃപകളും വരപ്രസാദങ്ങളും നിറച്ച അപ്പസ്തോലന്മാരുടെ ഹൃദയങ്ങളിൽ ദൈവീക തീക്ഷ്ണത ജ്വലിപ്പിച്ച പരിശുദ്ധ ആത്മാവെ ഹൃദയവും അവിടുത്തെ പരിശുദ്ധ സ്നേഹത്താൽ ജോലി Big Enemy. പരിശുദ്ധാത്മാവേ ദുഷ്ടശക്തികൾക്കെതിരെ എന്നെ ശക്തിപ്പെടുത്തണമേ ജ്വലിക്കുന്ന ശക്തിയെ നിന്റെ സ്നേഹത്താൽ എന്നെ ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ വഴികാട്ടിയെ സ്വർഗരാജ്യത്തിൻ്റെ ചിന്തകളാൽ ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും എരിയിക്കണമേ പരിശുദ്ധ മാഡപ്രാവ് ഞങ്ങളെ നിഷ്കളങ്കരാക്കണമേ ശാന്തതയുടെ ഇളം തന്നലേ ഞങ്ങളിൽ ആസക്തികളുടെ കൊടുങ്കാറ്റിനെ ശമിപ്പിക്കണമേ പരിശുദ്ധ തീർന്നാളമേ അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ തണൽമേഘമേ നിന്റെ നിഴലിൽ കീഴ് കീഴിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ സ്വർഗീയ ദാനങ്ങളുടെ ഉറവിടമായ പരിശുദ്ധാത്മാവേ സ്വർഗീയ വരങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ ദൈവീക ചിന്തയിൽ വളരുവാനും തൃത്വൈക ദൈവത്തിന്റെ സ്നേഹ കൂടാരങ്ങളായി വാഴുവാനും ഞങ്ങൾക്ക് കൃപയേകണമേ അങ്ങ് പിതാവിനോടും പുത്രനോടുമൊപ്പം വാഴുന്നത് പോലെ ഭൂമിയിൽ അങ്ങേ ഭവനങ്ങളായ സഹോദരർക്കൊപ്പം ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും പ്രാപ്തരാക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമീൻ വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കർ കേഖനം എട്ടാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല ജഡിക പ്രവണതകൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും നമ്മുടെ കർത്താവായ ഈശോ മിഷിഹായ്ക്ക് സ്തുതി ഉണ്ടാകട്ടെ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറ് പതിനേഴ് ഇരുപത്താറ് മുതൽ ഇരുപത്തേഴ് വരെയുള്ള തിരുവചനങ്ങൾ എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങളവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും നിങ്ങളോട് കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയയ്ക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട നമ്മുടെ കർത്താവായ സ്തുതി സ്തുതിയുണ്ടാകട്ടെ യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് സാത്താൻ്റെ പരീക്ഷകളെ അഭിമുഖീകരിക്കുമ്പോൾ ഭഗനാശരാകേണ്ട കാര്യമില്ല യേശു എല്ലാ തിന്മകളെയും അഭിമുഖീകരിച്ചവനാണ് യേശു പറഞ്ഞു ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യുമെന്ന് യേശു തന്നെയാണ് നമ്മുടെ ആദ്യത്തെ സമാശ്വാസകൻ യേശുവിൻ്റെ വചനത്തിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടുന്ന് പഠിപ്പിച്ചത് സത്യാത്മാവ് എന്നാണല്ലോ നാം സ്വീകരിച്ച ജ്ഞാനസ്നാനം പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ് നിത്യജീവൻ നമുക്ക് നൽകുന്ന ജീവജലത്തിൻ്റെ ഉറവ യേശു ഒരേ സമയം ആത്മാവിൽ അഭിഷിക്തനും അതേ ആത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്യുന്നവനുമാണ് ഈ ആത്മാവിൻ്റെ പൂർണത നാം സ്വീകരിക്കുന്നത് സ്ഥൈര്യലേപനം എന്ന ഊദാശയിലൂടെയാണ് സമാപന പ്രാർത്ഥന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എൻ്റെ ശരീരമങ്ങിടാലയമാണെന്ന് ഞാൻ അറിയുന്നു അങ്ങ് സിഷ്ടാവും സർവശക്തനുമായ ദൈവവും ജീവൻ്റെ ഉറവിടവുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ശരീരം അങ്ങയുടെ ജീവനും സ്നേഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കർത്താവായ അവിടുത്തെ പരിപാവനമായ തിരി രക്തം എൻ്റെ മേലൊഴുക്കി എൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയണമേ എൻ്റെ എല്ലാ പാപങ്ങൾക്കുമായി ഞാൻ മാപ്പപേക്ഷിക്കുന്നു എൻ്റെ എല്ലാ മുറിവുകളും കോപവും കുറ്റബോധവും ഉള്ളിലടിഞ്ഞുകൂടിയിരിക്കുന്ന വേദനിപ്പിക്കുന്ന എല്ലാ ഓർമ്മകളും സുഖപ്പെടുത്തണമേ കർത്താവെ അങ്ങേക്കെതിരായും എൻ്റെ അയൽക്കാർക്കും സഹോദരം ൾക്കുമെതിരായും ഞാൻ പാപം ചെയ്തു പോയി പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ എൻ്റെ ഹൃദയത്തിൽ നാഥനായി രക്ഷകനായി അവിടുന്ന് കടന്നു വരണമേ അങ്ങ് എന്റെ ഉള്ളിലുള്ളപ്പോൾ എനിക്കൊന്നിനെ കുറിച്ചും ഭയമില്ല പുത്രനായ ദൈവം എൻ്റെ ഹൃദയത്തിലാണ് എന്ന ബോധ്യം എനിക്ക് ശക്തിയും ധൈര്യവും പകരുന്നു കർത്താവായ യേശുവെ അങ്ങ് ജീവിക്കുന്ന ദൈവമാണ് അങ്ങ് ജീവനാണ് അതിനാൽ ഞാനും ജീവിക്കുന്നു രക്തസ്രാവക്കാരിയെ സ്പർശനത്താൽ സൗഖ്യമാക്കിയ കർത്താവെ എന്നോട് കരുണ തോന്നണമേ യേശുവെ അങ്ങയുടെ സാന്നിധ്യത്താലും ശക്തിയാലും എന്നെ നയിക്കുകയും നീതീകരിക്കുകയും ചെയ്യണമേ ദൈവമായ കർത്താവെ അങ്ങ് സർവശക്തനും കാരുണ്യവാനുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു അങ്ങയുടെ സ്പർശനത്താൽ എൻ്റെ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ മുറിവുകളും രോഗങ്ങളും സുഖപ്പെട്ടിരിക്കുന്നു എന്നെ അങ്ങയിലേക്ക് അടുപ്പിച്ചതിനും സ്നേഹിച്ചതിനും സംരക്ഷിച്ചതിനും പരിപൂർണമായി സൗഖ്യപ്പെടുത്തിയതിനും ഞാൻ നന്ദി പറയുന്നു സ്നേഹനിധിയായ ഈശോയെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്നിരിക്കുന്ന ദൈവമേ അങ്ങയെ ഞാൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ഭക്തിയാദരവോടെ ആരാധിക്കുന്നു ആമീൻ നന്ദിയേ ഗിടാം സ്തുതികളേ ഗിടാം നന്മരൂപനേ വാഴ്ത്തിപ്പാടിടാം നന്ദിയേ ഗിടാം സ്തുതികളെ ഗിടാം നന്മരൂപനേ വാഴ്ത്തിപ്പാടിടാം വിണ്ണിലേ ദൂതരും മണ്ണിലേ മർ ത്തരും സ്തുതിഗീതം പാടി നമിച്ചിടുന്നു യേശുവേനിയ ത്ര കാരുണ്യവാൻ യേശുവേ നീ തന്നെ കരുണാമയൻ യേശുവേ നീ എത്ര കാരുണ്യവാൻ യേശുവേ നീ തന്നെ കരുണാമയൻ നന്ദിയേ ഗിടാ സ്തുതികളെ ഗിഡാ നന്മരൂപനേ